എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ആർ കെ പി എസ് സി മാജിക് ഞാൻ കൃഷ്ണ രേജി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു ഭാഗമാണ് അതായത് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് ഇത് ഏതൊക്കെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം ക്ലാസ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ക്ലാസ് നോക്കാം യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഇത് മൂന്നും ഉൾപ്പെടുന്ന പട്ടിക എന്ന് പറയുന്നത് ഏഴാണ് അത് ഓർമ്മിച്ചിരിക്കുക നമ്മൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തത് കാനഡയിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നുമാണ് അതും ചോദിച്ചിട്ടുണ്ട് ഇനി അതായത് യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വവും ഇതിൽ പറയുന്നതിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും എല്ലാത്തിനും കേന്ദ്ര സർക്കാരിനായിരിക്കും അതിൻ്റെ അധികാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനായിരിക്കും അവകാശം എന്നാൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് പേർക്കും അവകാശമുണ്ട് സ്റ്റേറ്റിനും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനും അതിൽ തീരുമാനമെടുക്കാൻ അവകാശമുള്ള കുറേ കാര്യങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത് അപ്പോൾ നമുക്ക് യൂണിയൻ ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം വിദേശകാര്യം പൗരത്വം റെയിൽവേ ലോട്ടറി കോർപ്പറേഷൻ നികുതി പ്രതിരോധം ബാങ്കിങ് പോസ്റ്റ് ഓഫീസ് ഇൻഷുറൻസ് യു പി എസ് സി കറൻസി ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ബാങ്ക് ഇൻകം ടാക്സ് ഇലക്ഷൻ ടെലികമ്മ്യൂണിക്കേഷൻ സി ബി ഐ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഇത് നമുക്ക് ഓർത്തിരിക്കാൻ ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം അതായത് വിദേശത്ത് നിന്നും ഒരു പൗരൻ റെയിൽവേയിലെത്തി അയാൾ റെയിൽവേയിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി ലോട്ടറി എടുത്തു ഈ ലോട്ടറി അടിച്ചു ഇങ്ങനെ എന്ത് ചെയ്തു കോർപ്പറേഷൻ ടാക്സ് കൊടുക്കാതെ പ്രതിരോധത്തിലായി എന്നിട്ട് ബാങ്ക് ഇടാതെ പോസ്റ്റ് ഓഫീസിൽ ഈ പൈസ ഇട്ടു അങ്ങനെ അങ്ങേർക്ക് ഇൻഷുറൻസ് കിട്ടി ഇൻഷുറൻസ് കിട്ടി അപ്പോൾ ഇത്രയായി ഒന്നുകൂടെ പറയാം വിദേശത്ത് നിന്നും ഒരു പൗരൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ലോട്ടറി എടുത്തു കോർപ്പറേഷൻ നികുതി അടയ്ക്കാതെ അയാൾ പ്രതിരോധത്തിലായി അങ്ങനെ അങ്ങേര് ബാങ്കിലിടാതെ ഇതിനെ പോസ്റ്റ് ഓഫീസിൽ ഈ പൈസ പോസ്റ്റ് ഓഫീസിൽ ഇട്ടു അങ്ങേർക്ക് ഇൻഷുറൻസ് കിട്ടി ഇനി അപ്പോൾ ഇതൊരു തട്ടിപ്പായേ ഇനി അടുത്ത ഇയാൾ എന്ത് ചെയ്ത് യു പി എസ് സിയിൽ നിന്നും കുറച്ച് കറൻസി തട്ടിയെടുത്തു യു പി എസ് സിയിൽ നിന്നും കുറച്ച് കറൻസി തട്ടിയെടുത്തു ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്കിലെത്തി ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യാൻ അപ്പോൾ ഇയാൾ വിദേശത്ത് നിന്ന് വന്ന ആളല്ലേ അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യാൻ റിസർവ് ബാങ്കിലെത്തി ഇൻകം ടാക്സ് അടയ്ക്കാതെ ഇൻകം ടാക്സ് അടയ്ക്കാതെ ഇലക്ഷന് നിന്നു ഒരിക്കലും ഒരു വിദേശ പൗരന് നമ്മളിവിടെ വന്നിട്ട് ഇലക്ഷന് നിൽക്കാൻ പറ്റൂല പക്ഷേ ഞാൻ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറയണതാണ് അപ്പോൾ അത് ആലോചിക്കുക അയ്യോ അങ്ങനെ ഇലക്ഷന് നിൽക്കാൻ പറ്റൂലല്ലോ എന്നല്ല ഇതൊരു വേറെ ഒരു കോഡാണ് മാത്രമാണ് ഇന്ത്യൻ പൗരത്വമുള്ളവർക്ക് മാത്രമേ നമ്മളിവിടെ ഇലക്ഷന് നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇയാൾ ഇൻകം ടാക്സ് അടയ്ക്കാതെ ഇലക്ഷന് നിന്നു അങ്ങനെ ടെലിഫോണിലൂടെ വിവരം അറിഞ്ഞ് സി ബി ഐ എത്തി അപ്പോഴേ ഫോറിൻ എക്സ്ചേഞ്ച് യു പി എസ് സിയിൽ നിന്നും കുറച്ച് കറൻസി ഇങ്ങേരി തട്ടിയെടുത്തു ഫോറിൻ എക്സ്ചേഞ്ച് നടത്തി റിസർവ് ബാങ്കിലെത്തി ഇൻകം ടാക്സ് അടയ്ക്കാതെ ഇയാൾ ഇലക്ഷനിൽ നിന്ന് ഈ വിവരം ടെലിഫോണിലൂടെ സി ബി ഐ അറിഞ്ഞു സി ബി ഐ എത്തി അപ്പോൾ ഇതാണ് കോഡ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിരിക്കാനാണ് അല്ലെങ്കിൽ തന്നെ നമുക്കൊരു നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് ആലോചിക്കാം നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് മാത്രം അധികാരമുള്ളത് അത്യാവശ്യം ന്യൂസൊക്കെ കേൾക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് ഒരു കോഡ് ഇത് ഓർത്തിരിക്കാൻ വെറും ഒരു കോഡാണ് അപ്പോൾ നമുക്ക് അടുത്ത് സ്റ്റേറ്റ് ലിസ്റ്റ് നോക്കാം അടുത്തത് സ്റ്റേറ്റ് ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കാനഡയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത് അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഇത്രയും കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് ഇത്രയും കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ഇവിടെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതും അങ്ങനെയൊക്കെ പി എസ് സി വഴിയാണ് എന്നാൽ നമ്മൾ നേരത്തെ കണ്ട യൂണിയൻ ലിസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം യു പി എസ് സി വഴിയാണ് യു പി എസ് സി വഴിയുള്ള നിയമനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് കേന്ദ്ര സർക്കാരാണ് അവിടെ ശമ്പളം കൊടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ ഇതിലേതൊക്കെ വരും നോക്കാം പഞ്ചായത്തി രാജ് കൃഷി കാർഷിക നികുതി വിൽപ്പന നികുതി പി എസ് സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫിഷറീസ് കെ എസ് ആർ ടി സി ഭൂനികുതി കെട്ടിട നികുതി ഇറിഗേഷൻ മദ്യം
പൊതുജനാരോഗ്യം, പോലീസ്, ജയിൽ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇപ്പൊ കോഡ് പറയാം, അതായത് ഇതിനും കൂടെ കോഡ് പറയാം. പഞ്ചായത്തില് കൃഷി നടത്തി കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്ന, അപ്പൊ ഇതിൽ നിന്ന് കൃഷി കാർഷിക നികുതി, വിൽപ്പന നികുതി ഇത്ര എടുക്കുക. ഒരാൾക്ക് PSC വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജോലി കിട്ടി. അപ്പൊ PSC ആയി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായി. ഇനി അടുത്ത് ഇയാൾക്ക് ശമ്പളം കിട്ടിയപ്പോൾ ഇയാള് ഫിഷ് വാങ്ങി, അതായത് ഇയാൾ കുറച്ച് മത്സ്യം വാങ്ങി, KSRTC ബസ്സിൽ വീട്ടിലെത്തി. അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടല്ലോ, ആ പൈസ ഉപയോഗിച്ച് ഇങ്ങനെ കുറച്ച് ഭൂമി വാങ്ങി. അപ്പോൾ ഭൂനികുതി, ഫിഷറീസ്, KSRTC ഒക്കെ ആയല്ലോ. ഭൂമി വാങ്ങി, അതിലൊരു വീട് വെച്ചു. അപ്പോൾ കെട്ടിട നികുതിയായി. അപ്പം നമ്മൾ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്ത് വേണം? വെള്ളം വേണം. അപ്പം ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ജലവിതരണം, കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്നത് നമ്മൾ ഡാം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് വൈദ്യുത ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ജലം ഉപയോഗിക്കുന്ന, അപ്പം അങ്ങനെയുള്ള വാട്ടർ അതോറിറ്റി ഇതെല്ലാം ഇതിൽ വരും. അപ്പോൾ ആ ഇറിഗേഷൻ, അതായത് ഇയാൾ വാട്ടർ സപ്ലൈ എടുത്ത് വീട്ടിലോട്ട്. അപ്പം ഇത്രയൊക്കെ ആയപ്പോഴും ഇയാളെ കയ്യിൽ പൈസയൊക്കെ ആയി, കുറച്ച് അഹങ്കാരമൊക്കെ വന്നു. അപ്പം ഇയാൾ എന്ത് ചെയ്ത്? കുറച്ച് മദ്യം കഴിച്ചു. മദ്യം കഴിച്ച് അവിടെ വന്ന് ബഹളം വെച്ചു. അപ്പോഴേ പൊതുജനാരോഗ്യം നശിച്ചു. അപ്പം പൊതുജനങ്ങൾ എന്ത് ചെയ്ത്? പോലീസിനോട് പറഞ്ഞു. അങ്ങനെ പോലീസ് വന്ന് ഇയാളെ ജയിലിലാക്കി. അപ്പം പൊതുജനാരോഗ്യം, പോലീസ്, ജയിൽ, അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ ഇതൊരു കോഡായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി നമുക്ക് കൺകറൻറ്റ് ലിസ്റ്റ് നോക്കാം. വിവാഹവും വിവാഹമോചനവും, വിദ്യാഭ്യാസം, വില നിയന്ത്രണം, വൈദ്യുതി, നിയമം, ഫാക്ടറീസ്, ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും, വനം, ട്രസ്റ്റ്, വന്യമൃഗ സംരക്ഷണം, പ്രസ് ആൻഡ് ന്യൂസ് പേപ്പർ, ക്രിമിനൽ നിയമങ്ങൾ, ഇങ്ങനെ തുടങ്ങിയവയാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും നല്ലതുപോലെ പഠിച്ചു വെച്ചിരുന്ന ബാക്കിയുള്ളതെല്ലാം കൺകറൻറ്റ് ലിസ്റ്റിലെന്ന് നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നാലും നമുക്ക് കൺകറൻറ്റ് ലിസ്റ്റിന് പ്രത്യേകിച്ച് കോഡൊന്നുമില്ല. കോഡ് ഞാൻ വെച്ചില്ല, 3 കോഡ് എന്തിനാണ്? 2 കോഡ് നല്ലപോലെ, അത് രണ്ടും നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കൺകറൻറ്റ് ലിസ്റ്റ് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഇത് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് മിക്കവാറും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണും, മിക്കവാറും ഇത് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ച് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.